ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴുവതിനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോം ടെക് സൂര്യ ഡ്യൂട്ട്. അപ്പോൾ നമ്മൾ ഇന്നൊരു ആപ്ലിക്കേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒരു ഒരു നല്ല പണി കൊടുക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോ കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ എന്താണ് വെറുപ്പിക്കുമ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്, ഇതുപോലെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ് നമുക്ക് ഇങ്ങനെ അയക്കാനായിട്ട്. അപ്പോൾ അതിനെ പറ്റിയൊരു അടിപൊളി ആപ്ലിക്കേഷനാണിത്. അപ്പോൾ നമുക്ക് ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഓട്ടോ ക്ലിക്കർ എന്നാണ് ആ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതുപോലെ അസിബിലിറ്റി എന്ന ഒരു ചോദിക്കും, പെർമിഷനും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തിട്ട് ഇതുപോലെ വന്നിട്ട് ഈ ഓട്ടോ ക്ലിക്കറിൻ്റെ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ കാണാം. അപ്പോൾ ആദ്യത്തേത് സിംഗിൾ ടാർഗറ്റ് മോഡ്, സെക്കൻഡത്തേത് മൾട്ടി ടാർഗറ്റ് മോഡ്, മൂന്നാമത്തേത് അതേഴ്സ് ഓപ്ഷനാണ്. അതായത് റിമൂവ് എന്താണ് ആഡ് റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇതിലധികം ആഡൊന്നും വരാറില്ല, എന്നാലും ഇത് അങ്ങനെ ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് സെക്കൻഡത്തെ ഓപ്ഷനാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഓണാക്കി വെച്ചാൽ നമുക്ക് ഒരു ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെക്കൻഡത്തെ ഓണാക്കണം. അപ്പോൾ ആദ്യം തന്നെ സെക്കൻഡത്തെ ഒന്ന് ഓണാക്കാം. ഓണാക്കുമ്പോൾ ഇതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതുപോലെ ഒരു സാധനം വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ സാധനം. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ വാട്സപ്പ് എടുക്കുക. വാട്സപ്പ് എടുത്തിട്ട് ഇതുപോലെ ആർക്കാണ് അയക്കേണ്ടത് അയാളുടെ കോണ്ടാക്റ്റ് എടുക്കുക. എന്നിട്ട് എന്താണ് ഇതിന്ന് ഇതിലൊരു പ്ലസ് മൈനസ് പിന്നെ ഒരു സെറ്റിങ്സിൻ്റെ ഒരു പോർഷൻ പിന്നെ അടിയിലായിട്ടൊരു നാല് ആരോ മാർക്കുണ്ട്. അപ്പോൾ അത് നാല് ആരോ മാർക്ക് ഇങ്ങനെ ഇങ്ങനെ തിരിക്കാനാണ്. പിന്നെ സെറ്റിങ്സ് പറഞ്ഞാൽ കുറച്ച് ഓപ്ഷൻ, എത്ര പ്രാവശ്യം അമ്ത്തണം, എത്ര സ്പീഡിൽ അമ്ത്തണം, അങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്കിതിൽ വേണ്ടത് ആദ്യം തന്നെ എനേബിൾ ചെയ്യേണ്ടത് ഒരു പ്ലസ്സിൻ്റെ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു ഒന്ന് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് ഇമോജിയിലാണോ വേണ്ടത് അതിൽ കൊണ്ട് സെറ്റ് ചെയ്യുക. പിന്നെ രണ്ട് ഒന്നും കൂടി എനേബിൾ ചെയ്യുക പ്ലസ്സിൽ. അപ്പോൾ രണ്ട് എന്നുള്ള ഓപ്ഷൻ വരും. അത് കൊണ്ടുപോയിട്ട് നമ്മുടെ ഈ സെൻഡ് ചെയ്യില്ലേ ഈ ഭാഗത്തായിട്ട് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ എന്താണ് ഈ ഓണാക്കണ വീഡിയോ പ്ലേ ചെയ്യുന്ന പോലത്തെ ഒരു എന്താ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഓണാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഫ്രണ്ട്സിന് ഇതുപോലെ ഇങ്ങനെ പോയി കൊണ്ടേ ഇരിക്കും. അപ്പോൾ അവരുടെ ഫോൺ അവർ ഓണാക്കുമ്പോൾ അവർക്ക് നോട്ടിഫിക്കേഷൻ വന്ന് മതിയാവും. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് ഇഷ്ടമായി വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ കണ്ടൻറ്റാണ് അതിൻ്റെ ചാനലിന് വേണ്ടതെന്ന് വെച്ചാൽ വീഡിയോൻ്റെ താഴെ എന്താ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ പിന്നെ നിങ്ങൾക്ക് പറയുന്ന പോലെ ഉള്ള കണ്ടൻറ്റ് ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് ആപ്ലിക്കേഷൻ. അപ്പോൾ അതിങ്ങനെ ഒന്ന് ഓണാക്കി കൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഗുണം. അപ്പോൾ എന്താണ് നമ്മൾ വെറുതെ കൈ കൊണ്ട് പിടിച്ച് ടാപ്പ് ചെയ്യണേനും കാട്ടി നല്ലത് ഇങ്ങനെ പണി കൊടുക്കുന്നതാണ്. അപ്പോൾ പിന്നെ ബൈ ഫ്രണ്ട്സ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനത്തെ കണ്ടൻറ്റാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടൻറ്റുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ആപ്ലിക്കേഷൻ ആണോ അതോ ഇങ്ങനെ DIY ആയിട്ട് വല്ലതും ഉണ്ടാക്കുന്നതാണോ, എക്സ്പെരിമെൻ്റ് ആണോ, അങ്ങനെ കുക്കിംഗ് ആണോ, അങ്ങനെ വല്ല ഏതാ വേണ്ടി വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാനത് ചെയ്യാം. അപ്പോൾ പിന്നെ ബൈ. അങ്ങനെ അങ്ങ് പോയാലോ, ഇനി പോവല്ലോ.